السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن بدنام 199. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ميم، ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. അതിപരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹത്തായ തഖ്‌വയെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം നിലകൊള്ളുന്നത്. തഖ്‌വയാണ് എല്ലാ വിജയങ്ങളുടെയും ആധാരമെന്നും തഖ്‌വ നിമിത്തം ഐഹികമായ ജീവിതത്തിലും പരലോകത്തും രണ്ടു ലോകത്തും തന്നെ സ്തുത്യർഹമായ ഒരു ജീവിതം ലഭ്യമാകാൻ തഖ്‌വ വളരെ അത്യാവശ്യമാണെന്നും നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധമായ തഖ്‌വയുടെ മഹാത്മ്യത സൂറത്തു തലാഖിന് 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പക്ഷം അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു തആല എളുപ്പം നൽകും, ഞെരുക്കം അവനുണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു തആല അവന് എളുപ്പമാണ് നൽകുക. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. സൂറത്ത് യൂസുഫിലെ 88-ാമത്തെ വചനത്തിൽ കാണാം, വല്ലവനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ക്ഷമാശീലനായി കഴിയുകയും ചെയ്യുന്ന പക്ഷം ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലമൊന്നും അള്ളാഹു തആല നഷ്ടപ്പെടുത്തുകയില്ല. രണ്ട് വിഷയമാണ് ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്, ഒന്ന് തഖ്‌വ, മറ്റൊന്ന് സബ്ർ. തഖ്‌വയും സബ്റും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ വളരെ ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ക്ഷമയില്ലാത്തവന് തഖ്‌വയോടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. തഖ്‌വ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവന് ക്ഷമ ഉണ്ടാകേണ്ടി വരും. കാരണം ഇബാദത്തുകൾ, മുഖ്യ എല്ലാ ഇബാദത്തുകളും തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ഷമയുടെ വശങ്ങൾ അതിൽ അവൻ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളും നിരോധിക്കപ്പെട്ട വിഷയങ്ങളും ഒക്കെ ഉപേക്ഷിക്കുക, അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെയധികം പ്രയാസമുള്ള അവസ്ഥ തന്നെയാണ്. സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടമാണല്ലോ യഥാർത്ഥത്തിൽ ക്ഷമ കൊണ്ട് അവൻ കൈവശമാക്കുന്നത്. ക്ഷമിക്കാതെ ഒരിക്കലും സ്വന്തം ദേഹേച്ഛകളെ തടുക്കാൻ അവന് കഴിയില്ല. യഥാർത്ഥത്തിൽ യുദ്ധങ്ങളിലൊക്കെ ഷഹീദാകുന്ന, യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യോദ്ധാക്കളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലമാണ് സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ജിഹാദിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എൻ്റെ സമുദായം നാശത്തിലും ഫിത്നകളിലും താന്തോന്നികളായി ജീവിക്കുന്ന ഘട്ടത്തിലുമൊക്കെ എൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശരിയ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്യുകയാണ്. സ്വാഭാവികമായും കാലത്തിൻ്റെ അവസാനം ആ ഘട്ടത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഈ ഘട്ടത്തിൽ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ക്ഷമാശീലനായി കഴിയുക എന്നുള്ളത് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനേക്കാൾ വലിയ ഒരു പ്രയാസമാണ് അവൻ അനുഭവിക്കുന്നത്. ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി അവൻ ഷഹീദായി അവൻ മരണപ്പെടുകയാണ്. അതോടുകൂടി അവൻ സ്വർഗലോകത്തേക്ക് അവൻ്റെ ആത്മാവ് പറന്നുപോയി. അതേസമയം ആഹിർ സമാനിൽ നാമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈമാനോടുകൂടെയും തഖ്‌വയോടുകൂടെയും ക്ഷമയോടുകൂടെയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തീർച്ചയായും ഒരു യോദ്ധാവ് അവൻ യുദ്ധത്തിൽ വാളെടുത്ത് ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ യുദ്ധത്തേക്കാൾ കഠോരമായ യുദ്ധമാണ് സദാ അനുനിമിഷവും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. മാനസികമായ പീഡനങ്ങൾ ഉണ്ടാകും ഒരു സത്യവിശ്വാസിക്ക്. അതുപോലെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും.
ഈ ഘട്ടങ്ങളിലൊക്കെ അവൻ ക്ഷമിച്ച് കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരു യോദ്ധാവ് അനുഭവിക്കുന്ന പ്രയാസത്തേക്കാൾ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് 100 ലക്ഷ സാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തിരുദൂതർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനു ശരീഫിന് മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തുൽ അങ്കബൂത്തിൽ നിന്ന്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിനെ ഭയപ്പെടുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്താൽ അള്ളാഹു ക്ഷമാശീലരുടെ അല്ലെങ്കിൽ നിഷ്കളങ്കരായി അള്ളാഹുവിന് സേവനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്യുന്ന നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മറ്റൊരായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹു വല്ലദീന ജാഹദൂഫീന, നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പോരാട്ടത്തിനൊരുങ്ങി അതിൽ ജിഹാദുൻ നഫ്സുപെടും, അതുപോലെ തന്നെ ദീനിനെ സഹായിക്കുവാൻ വേണ്ടിയുള്ള മറ്റു പോരാട്ടങ്ങളും സമരമുറകളും ഒക്കെ അതിൽ ഉൾപ്പെടും. ചുരുക്കത്തിൽ അള്ളാഹുവിനെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പോരാട്ടത്തിനൊരുങ്ങിക്കഴിഞ്ഞാൽ, സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ, ലനഹ്ദിയന്നഹും സുബുലന, ഒരുപാട് ഒരുപാട് കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. ഒരു വഴി മാത്രമല്ല, ധാരാളം വഴികൾ, ഹിദായത്തിൻ്റെ ഒരുപാട് വഴികൾ. ഹിദായത്താണല്ലോ ഒരു മനുഷ്യന് മുഖ്യമായി ആവശ്യമായിട്ടുള്ളത്. ആ ഹിദായത്തിലായി നിലനിർത്തുവാനാണല്ലോ റബ്ബിനോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിരന്തരം നാം ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ആ ഹിദായത്തിൻ്റെ വഴികൾ ഒരുപാട് ഒരുപാട് കവാടങ്ങൾ അള്ളാഹു തആല അവന് തുറന്നു കൊടുക്കുന്നതാണ്. ഇതിനെന്ത് വേണം? മുജാഹദ വേണം അവന്. സ്വന്തം ശരീരത്തോടുള്ള മുജാഹദത്തുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ആത്മാ പോരാട്ടം, ദേഹേച്ഛകളോടുള്ള പോരാട്ടം, അങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ വിജയശ്രീലാളിതനായി വരുന്ന വ്യക്തിക്ക് അള്ളാഹു പറയുന്നു അവന് ഹിദായത്തിൻ്റെ ഒരുപാട് വഴികൾ നാം തുറന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ആ ഹിദായത്ത് മരിക്കുന്നവരെയും നിലനിർത്തുവാനും ആ ഹിദായത്തോടുകൂടെ ഈമാനോടുകൂടി മരിച്ചു പോകുവാനും അവന് കഴിയും. മാത്രമല്ല അള്ളാഹു പറയുന്നു വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നന്മകൾ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു. ഇഹ്സാൻ എന്ന ആ പദത്തിൻ്റെ ഒരുപാട് ആശയങ്ങളുണ്ട്. ഒരു ആശയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അന്തറല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകും തറാഹു ഫഇന്നഹു യറാക. സൽപ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നാം കാണുന്നില്ല. അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് അള്ളാഹു കാണാതെയാണ് നാം നിർവഹിക്കുന്നത്. അങ്ങനെ അള്ളാഹു കാണാതെ നിർവഹിക്കുന്ന ആ പ്രവർത്തനം അത് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ ഇഖ്ലാസ് ഉണ്ടാകും. അങ്ങനെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി അമലുകൾ ചെയ്യുന്ന വ്യക്തികൾ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർ, അവരോടൊപ്പം ആണ് അള്ളാഹുവിൻ്റെ അള്ളാഹു തആല ഉള്ളത്. അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ട്, അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പം ഉണ്ട്, അള്ളാഹു അവരെ കൈവിടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനു ഷരീഫ് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, ഇമാം തുബറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ കബീരിൽ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ്, അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല മൻ കാനത്തു നിയ്യത്തുഹു വല്ലാഖിറ ജമഅല്ലാഹു ലഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതതഹു ദുനിയാ റാഗിമതൻ വമൻ കാനത്തു നിയ്യത്തുഹു ദുനിയാ ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫിഖറഹു بين عينيه وجعل فقره بين عينيه ولم تؤته من الدنيا الا ما كتب الله له. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു വചനമാണിത്. മങ്കാനത്തിന് നിയ്യത്തുഹു വല്ലാഖിറ, ഒരുത്തൻ്റെ നിയ്യത്ത് മുഴുവനും ആഖിറത്തെ കുറിച്ചാണ്. അതേസമയത്ത് ഐഹിക ജീവിതത്തിൽ അവൻ ലോകത്ത് അവൻ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഐഹിക ലോകത്തെ കുറിച്ചുള്ള ചിന്തയല്ല അവൻ്റെ മനസ്സിലുള്ളത്. സദാസമയവും ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് അവൻ്റെ മനസ്സിലുള്ളത് എങ്കിൽ, ജമഅല്ലാഹു ശംലഹു, അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും, മാനസികമായ ഒരുപാട് സംഘർഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു ഏകീകരിക്കുകയും അതൊക്കെ ഒറ്റ ആഗ്രഹമായി അള്ളാഹു മാറ്റും, അഥവാ എല്ലാ ആഗ്രഹങ്ങളും കൂടി ആഖിറത്തിൻ്റെ ആഗ്രഹമാക്കി മാറ്റും, വേറൊരു വിഷയത്തിനും അവന് ടെൻഷൻ ഇല്ലാതിരിക്കും. എന്നിട്ട് വജഅലഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ സമ്പന്നത അവൻ്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു തആല ഊട്ടിയുറപ്പിക്കും. അങ്ങനെയാകുന്ന ഒരു മനസ്സവന് കൈവന്നു കഴിഞ്ഞാൽ ഈ ലോകവും ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളും ഒക്കെ അവൻ്റെ മുന്നിലേക്ക് ഓടി വരും. ഒമങ്കാനത്തിന് യത്തുഹുദ്ദുന്യ, അതേസമയം ഒരു മനുഷ്യൻ്റെ ചിന്തകൾ മുഴുവനും ഐഹിക ജീവിതത്തെക്കുറിച്ച് മാത്രമാണ്. ആഹ്റത്തെക്കുറിച്ച് തെല്ലും ചിന്തിക്കുവാൻ അവന് സമയമില്ലാത്ത ഒരവസ്ഥയെങ്കിൽ
ഫറക്ക് അല്ലാഹു അലൈഹി അംറഹു അവൻ്റെ ആ മാനസികമായ വിഭ്രാന്തികളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു തആല പരതാക്കി മാറ്റുകയും എന്നിട്ട് വജാല ഫഖറഹു ബൈന ഐനൈഹി എന്ത് കിട്ടിയാലും അവന് മതിയാകാത്തൊരവസ്ഥ വന്നു. അവൻ്റെ കൺമുമ്പിൽ തന്നെ ദാരിദ്ര്യം വന്ന് നീരച്ചു നിൽക്കുന്നതായ ഒരവസ്ഥ അവന് സംജാതമാകുമെന്നും വലം ഞെത്തിഹി മിനദ് ദുനിയാ ഇല്ലാ മാ കതബ അല്ലാഹു ലഹു എങ്ങനെയൊക്കെ ദുനിയാവ് വാരിക്കൂട്ടണമെന്ന് അവന് ചിന്തിച്ചാലും അള്ളാഹു എത്രയാണ് അവന് കണക്കാക്കിയത് അതുമാത്രമേ അവൻ്റെ ജീവിതത്തിൽ ദുനിയാവായി അവന് കിട്ടുകയുമുള്ളൂ. എന്നിട്ടും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുകയും ധാരാളം വെട്ടിപ്പിടിക്കണമെന്നും വാരിക്കൂട്ടണമെന്നും ഒക്കെ മോഹിക്കുമ്പോൾ പക്ഷേ റബ്ബ് അവൻ എത്രയാണോ കണക്കാക്കിയത് അത് മാത്രമേ അവന് വരികയുള്ളൂ എന്നും അതേസമയത്ത് എന്ത് കിട്ടിയാലും അവന് ദാരിദ്ര്യം മാറാത്ത ഒരവസ്ഥ അവന് സംജാതമാകുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തഖ്‌വാബോധമുണ്ടാവുകയും ആഹിറത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി അവൻ്റെ മനസ്സ് മാറുകയും അങ്ങനെ ആ ദേഹേച്ഛകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് റബ്ബിനുള്ള ജിഹാദിലായി അഥവാ സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടത്തിലായി വിഴുകയും ചെയ്യുന്ന മനുഷ്യൻ രണ്ട് ലോകത്തും അല്ലാഹു തആല അവന് വിജയം നൽകി അനുഗ്രഹിക്കുമെന്ന് ഈ മഹത്തായ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം തഖ്‌വാബോധത്തോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.